എൻ്റെ ശത്രു എന്നെക്കാൾ ചെറിയവനായിരുന്നിട്ടും എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ പതറി. പക്ഷേ ഞാൻ ഒടുവിലൊരു തീരുമാനത്തിലെത്തി. അവനെ ഞാൻ പിടിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഞാൻ എൻ്റെ പയറുചെടിയുടെ അടുത്തെത്തി. അതാ അവൻ അവിടെ ഇരുന്ന് എൻ്റെ പയറിൻ്റെ നീരെല്ലാം ഊറ്റി കുടിക്കുകയാണ്. ഇനി വൈകണ്ട, ഞാൻ ഒരു പ്ലാസ്റ്റിക് കവറുമായി അവൻ്റെ അടുത്തെത്തി. ദാ ഇങ്ങനെ പിടിച്ച് ഒരൊറ്റ പിടുത്തം. മൂന്ന് പേരുണ്ടായിരുന്നു, ഒരുത്തനെ മാത്രം പിടികിട്ടി, ബാക്കിയുള്ളവർ പറന്നുപോയി. എന്നാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്നും മാറിയില്ല. ഞാൻ വീണ്ടും അവരെ പിടിക്കാനായി ശ്രമം തുടർന്നു. ഇത്തവണ കവറ് കൊണ്ടല്ല, കൈകൊണ്ട് തന്നെ അവരെ നേരിടാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ വന്നിരിക്കുമ്പോൾ അവരറിയാതെ പതുങ്ങിച്ചെന്ന് ഓരോരുത്തരെയായി ഞാൻ പിടിച്ചു. ഇപ്പോൾ എൻ്റെ വലയിൽ 11 പേർ കുടുങ്ങിയിട്ടുണ്ട്. ഇതാ കവറിൽ ഞാൻ 11 ചാഴികളെയാണ് പിടിച്ചിട്ടിട്ടുള്ളത്. ഇനി ഇവരെ എങ്ങനെ നശിപ്പിക്കും? അതിനും എൻ്റെ മുന്നിൽ ഒരു പോംവഴിയുണ്ട്. എൻ്റെ കോഴികൾ ഇവരെയെല്ലാം തിന്നുകൊള്ളും. ഇനിയും ഇവരുടെ എവിടെയെങ്കിലും അവർ ചാഴികൾ പതുങ്ങിയിരിപ്പുണ്ടോ എന്ന് നോക്കാനായി ഞാൻ വീണ്ടും ചെന്നു. പക്ഷേ ആരെയും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടേ വരികയുള്ളൂ. ഇപ്പോഴെല്ലാം പറന്നു പോയിട്ടുണ്ടാവും. 2 ഞാൻ 20 ചാഴികളെയായി പിടിക്കുന്നത്. ഇന്നലെയും 10 പിടിച്ചു. ഇന്നും എനിക്ക് 11 കിട്ടി. ഇനി ഇവരെ ഞാൻ എൻ്റെ കോഴികൾക്ക് കൊടുക്കട്ടെ. കവറിൽ നിന്ന് എടുക്കുമ്പോൾ സൂക്ഷിക്കണം, പെട്ടെന്ന് ഇവർ പറന്നുപോയി കളയും. എൻ്റെ കോഴികൾക്കെല്ലാം ഇവരെ വലിയ ഇഷ്ടമായി. ഇനിയുമുണ്ടോ ഇനിയുമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു കോഴികൾ. ഇനി നാളെ തരാമെന്ന് പറഞ്ഞ് ഞാൻ അവരെ മടക്കി അയച്ചു. അവർക്കത്രയേറെ ഇഷ്ടമായി ഇവരെ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം കേട്ടോ.